വെറ്റിനറി സർവകലാശാലയിൽ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച് തസ്തികകൾ സൃഷ്ടിച്ചതിന്റെ രേഖകൾ പുറത്ത് അധ്യാപക നിയമനങ്ങൾ നടത്തിയില്ലെങ്കിൽ സർവകലാശാലയുടെ കോഴ്സുകൾക്കുള്ള അംഗീകാരം നഷ്ടപ്പെടുമെന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തി ആയിരുന്നു തസ്തികകൾ അനുവദിച്ചത് വിഷയത്തിൽ വി സി മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നും ആവശ്യമുണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തെരുന്നതിനിടെ സംസ്ഥാന സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച് വെറ്റിനറി സർവകലാശാലയിൽ പുതിയ അധ്യാപക തസ്തികകൾ സൃഷ്ടിച്ച് സംബന്ധിച്ച രേഖകളാണ് പുറത്തു വന്നത് അധ്യാപക നിയമനങ്ങൾ നടത്തിയില്ലെങ്കിൽ സർവകലാശാലയുടെ കോഴ്സുകൾക്കുള്ള അംഗീകാരം നഷ്ടപ്പെടുമെന്ന് സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് പുതിയ തസ്തികയിൽ അനുവദിപ്പിച്ചത് വി സിയുടെ കാലാവധി അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് മുമ്പ് നൂറ്റി അൻപത്തിയൊന്ന് അധ്യാപക നിയമനങ്ങൾ നടത്താനാണ് സർവകലാശാലയുടെ ഉന്നതരുടെ നീക്കം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മുതൽ രണ്ടായിരത്തി ആറ് വരെ ഐ സി ആറിന്റെ അംഗീകാരം സർവകലാശാലയ്ക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് നിലവിലെ വി സി എല്ലാ അധ്യാപന വകുപ്പുകൾക്കും അയച്ച കത്താണ് ഇപ്പോൾ പുറത്തായത് നിലവിലുള്ള എല്ലാ പഠന വകുപ്പുകളും കോളേജുകളും പരിശോധിച്ച ശേഷമാണ് ഐ സി എ ആർ അഞ്ചു വർഷത്തേക്കുള്ള അംഗീകാരം സർവകലാശാലയ്ക്ക് നൽകിയിട്ടുള്ളത് ഇക്കാര്യം മറച്ചുവെച്ചാണ് സർവകലാശാല സർക്കാരിനെ കൊണ്ട് തിരക്കിട്ട് പുതിയ തസ്തികൾ സൃഷ്ടിപ്പിച്ചത് കൂടുതൽ അധ്യാപകർ നിയമിച്ചില്ലെങ്കിൽ സർവകലാശാല നൽകുന്ന ബിരുദങ്ങൾക്ക് അഖിലേന്ത്യാ തലത്തിൽ അംഗീകാരം നഷ്ടപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടി പ്രോ ചാൻസലർ കൂടിയായ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയെ സമർദ്ദത്തിലാക്കിയതായും സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച് അധ്യാപക തസ്തികൾ അനുവദിച്ചാൻസലറെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി ജനം തിരുവനന്തപുരം